കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുമെന്ന ദുഷ്പേര് കേരള പോലീസിന് പലപ്പോഴും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ കേരള പോലീസ് അങ്ങനെ അല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇടുക്കിയിലെ വണ്ടൻമേട് സി ഐ വി എസ് നവാസ് കാമുകിനൊപ്പം ജീവിക്കാൻ ഭർത്താവിനെ പഞ്ചായത്ത് അംഗമായ ഭാര്യ മയക്കുമരുന്ന് കേസിൽപ്പെടുത്തിയ കേസിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവന്നത് ഇദ്ദേഹത്തിൻ്റെ അന്വേഷണമാണ് എൻ ഡി പി എസ് ആക്ട് അനുസരിച്ച് മയക്കുമരുന്ന് കണ്ടെത്തിയാൽ വാഹനത്തിലുള്ളയാളെ അറസ്റ്റ് ചെയ്യാം എം ഡി എം എ തുച്ഛമായ അളവാണെങ്കിലും പത്തു വർഷം വരെ തടവ് ലഭിക്കും എന്നാൽ സുനിലിന് മയക്കുമരുന്ന് വിൽപ്പനയുമായി ഒരു ബന്ധവുമില്ലെന്ന് ആദ്യഘട്ട അന്വേഷണത്തിൽ തന്നെ വണ്ടൻമേട് സി ഐ വി എസ് നവാസിന് ഉറപ്പായി ഇതോടെ സുനിലിനെ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു തീരുമാനം ഉന്നത ഉദ്യോഗസ്ഥരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൂടുതൽ അന്വേഷണത്തിന് അനുമതി വാങ്ങി പല കോണുകളിൽ നിന്നുണ്ടായ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് നിലപാടിലുറച്ച് അന്വേഷണം മുന്നോട്ട് പോയി അങ്ങനെയാണ് കമിതാക്കളായ സൗമ്യയ്ക്കും വിനോദിനും ഒരുമിച്ച് ജീവിക്കാൻ ഭർത്താവ് സുനിൽ വർഗീസിനെ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയതാണെന്ന് കണ്ടെത്തിയത് വില്പനക്കാരന് വേണ്ടിയിട്ട് ഒരുപാട് ആവശ്യക്കാർ വിളിക്കാം ഇയാളെ മൊബൈൽ ഓൺ ആയിരുന്നു അങ്ങനെയും ആരും വിളിച്ചില്ല മാത്രമല്ല ഇതുപോലെ വളരെ റിമോട്ടായിട്ടുള്ള ഒരു ഏരിയയില് ഇതേപോലെ വളരെ എന്താ പറയുക ഒരു സിന്തറ്റിക് ഡ്രഗ് എം ഡി എം എ പോലുള്ളവരെണ്ണം വരുകയെന്ന് പറയുന്നത് അതും വളരെ അപൂർവമായിട്ട് തോന്നി പിന്നെ അതേസമയം തന്നെ ഈ മനുഷ്യൻ്റെ ഒരു ശരീരഭാഷ അത് വളരെ ഇന്നസെൻറ്റായിട്ട് എനിക്ക് തോന്നി അയാളെ എന്താ പറയുക ഒരു കഴിഞ്ഞ ഒരു പതിനെട്ട് വർഷത്തോളം അയാൾ മദ്യപിക്കില്ല അതുപോലെ തന്നെ അയാൾ പുകവലിക്കില്ല എഴു മുപ്പതോളം വീടുകളിൽ കയറി ഒരാൾ പോലും അയാൾ ഇത്തരമൊരു സ്വഭാവക്കാരനാണെന്ന് പറഞ്ഞില്ല ഭാര്യ പഞ്ചായത്ത് അംഗമായതിനാൽ രാഷ്ട്രീയ ശത്രുക്കൾ കള്ളക്കേസിൽ കൊടുക്കാൻ ചെയ്തതാണോ എന്നായി അടുത്ത പരിശോധന സംശയമുള്ളവരെ ചോദ്യം ചെയ്തെങ്കിലും ഇവർക്കൊന്നും പങ്കില്ലെന്ന് വ്യക്തമായി ഇതിനിടെ മയക്കുമരുന്ന് പിടികൂടിയിട്ടും സുനിലിനെ അറസ്റ്റ് ചെയ്യാതെ വിട്ടയച്ചതിൽ സിഐക്കെതിരെ ആരോപണങ്ങളും ഉയർന്നു തുടർന്ന് രഹസ്യ വിവരം വന്ന വഴിയിലേക്ക് പോലീസ് തിരിച്ചു നടന്നു ഇതിലെ മൂന്നാം പ്രതിയായിട്ട് പറയുന്ന ആള് വേറൊരാൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നു അത് നാല് തട്ടമറിഞ്ഞ് അഞ്ചാമതാണ് നമ്മുടെ ഇൻഫർമേഷൻ എത്തുന്നത് അതുപോലെ തന്നെ അവർ മറ്റു പല ഏജൻസികൾക്കും ഇതുപോലെ തന്നെ ഇൻഫർമേഷൻ കൊടുത്തിരുന്നു അതും ഞങ്ങൾ വെരിഫൈ ചെയ്തു അപ്പോൾ അങ്ങനെ രണ്ട് ഭാഗത്തുകൂടി ഈ ഏതൊക്കെ പോലീസിന് മറ്റുള്ള ഏജൻസികൾക്ക് കൊടുത്തു അത് വെരിഫൈ ചെയ്യുകയും ഇതിലെ യഥാർത്ഥത്തിലെ ഒന്നാം പ്രതിക്യുമായിട്ടുള്ള കണക്ഷനിലേക്ക് നമ്മൾ നമ്മളുടെ കോൾ ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളും എടുത്ത് വെരിഫൈ ചെയ്ത് ഫോൺ കോൾ വിവരങ്ങൾ അടക്കമുള്ള തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തതോടെയാണ് സൗമ്യ കുറ്റം സമ്മതിച്ചത് സൗമ്യയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തും നിരപരാധിത്വം തെളിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും സുനിൽ പറഞ്ഞു നേരത്തെ മറ്റൊരു സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ ഒരു കൊലക്കേസിലും ഇത്തരത്തിൽ നിരപരാധിയെ നവാസ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം എറണാകുളത്ത് ജോലി ചെയ്യുമ്പോൾ ഇയാൾ സി നവാസിനെ കാണാൻ വീണ്ടും എത്തി സാറെ ഇങ്ങനെ ഞാൻ ഇന്നയാളാണ് ഞാൻ പേര് പറയുന്നില്ല അയാളിപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് ഞാൻ ഇന്നയാളാണ് എനിക്ക് എസ് ഐ സെലക്ഷൻ കിട്ടി മൂന്ന് ദിവസം കഴിയുമ്പോൾ തുടങ്ങുന്ന ആ ബാച്ചിൽ സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് ആയിട്ട് പോകുന്നു അപ്പോൾ സാറാണ് എന്നെ രക്ഷിച്ചത് അന്ന് സാറ് എന്നെ ആ കേസിൽ പെടുത്തിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചാണ് സാർ എന്നെ പെടുത്തിയിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇന്നിങ്ങനെ എത്തില്ലായിരുന്നു ഞാനേതായാലും ആ ഒരു കൂട്ടത്തിലേക്ക് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാതെ ആരെയും അറസ്റ്റ് ചെയ്യില്ലെന്ന നിലപാട് എന്തൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും സർവീസിൽ ഉള്ളിടത്തോളം തുടരുമെന്നും നവാസ് പറഞ്ഞു വണ്ടൻമേട്ടിൽ നിന്നും കൃഷ്ണപ്രസാദിനൊപ്പം കെ വി സന്തോഷ് കുമാർ ഏഷ്യാനെറ്റ് ന്യൂസ്